എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം 8 കിലോമീറ്റർ അകലെയായി പള്ളിക്കരയിലാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാനായി ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 4.25 സെന്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളിലായി നിർമ്മിച്ച മനോഹരമായ വീടാണ് ഇന്നത്തെ വിഷയം. അതിനു മുമ്പ് നിങ്ങൾക്ക് വലിയ പറമ്പിൾ പ്രോപ്പർട്ടീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തത്സമയം നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ വളരെ സന്തോഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഈ കാണുന്ന മനോഹരമായ വീടാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഒരു വൈറ്റ് കളറും ഗ്രേ കളറും ഉള്ള പെയിൻറ്റിങ് തീമിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ധാരാളം LED ലൈറ്റുകളും ഈ വീടിൽ നൽകിയിട്ടുണ്ട്. ആദ്യമായി മതിലിലേക്ക് വന്നാൽ മതിലും ഒരു കണ്ടംപററി ഡിസൈനിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ഗ്രേ കളറും വൈറ്റ് കളറുമുള്ള കോമ്പിനേഷൻ തന്നെയാണ് വീടിൻ്റെ അതേ കോമ്പിനേഷൻ തന്നെയാണ് മതിലിനും നൽകിയിരിക്കുന്നത്. അത് സ്ക്വയർ ട്യൂബുകൾ നൽകിയിട്ട് അവിടെ ബ്ലാക്ക് കളർ പെയിൻറ്റും ചെയ്തിരിക്കുന്നു. ഇനി ഗേറ്റിലേക്ക് വന്നാൽ ഇതാണ് ഈ വീടിൻ്റെ ഗേറ്റ്. ഈ ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത് സ്ക്വയർ ട്യൂബിലും ഡെക്കൂട്ടിലുമായിട്ടാണ്. ഒരു സ്ലൈഡിംഗ് ഗേറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഒരു തുറക്കാവുന്ന ഒരു 4 അടിയെങ്കിലും വീതിയുള്ള ഒരു ഭാഗവും ഇവിടെ നൽകിയിരിക്കുന്നു. മുറ്റത്തേക്ക് വന്നാൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു മുറ്റമാണ് ഈ വീടിനുള്ളത്. ഇതൊരു കവേർഡ് കാർ പാർക്കിങ്ങിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. വലിയ ഒരു വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു ഇന്നോവ പോലെയുള്ള വലിയ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ കാർ പാർക്കിംഗ് കവേർഡ് കാർ പാർക്കിങ്ങിൽ ഒരുക്കിയിരിക്കുന്നു. 2 വശങ്ങളിലായി ഇവിടെയും തൊട്ടപ്പുറത്തുമായി 2 പില്ലറുകൾ നൽകിയിരിക്കുന്നു. ആ പില്ലറുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ടൈലുകളാണ്. ടൈലുകൾ ഒട്ടിച്ചാണ് ആ പില്ലറുകൾ മനോഹരമാക്കിയിരിക്കുന്നത്. എൻ്റെ പുറകിലായി ഒരു 3 പാളി ജനലും നൽകിയിട്ടുണ്ട്. ഈ ഫ്രണ്ടിലെ ജനലുകളെല്ലാം തേക്കൂട്ടിലാണ്. ജനലുകളും വാതിലുകളും ഫ്രണ്ട് ഭാഗത്ത് വരുന്നതെല്ലാം തേക്കൂട്ടിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 2 വണ്ടികൾ പാർക്ക് ചെയ്യാൻ, വലിയ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള ഈ ഭാഗത്ത് ഒരു ചെറിയ വണ്ടിയും ആ ഭാഗത്തായി ഒരു വലിയ വണ്ടിയും പാർക്ക് ചെയ്യാനുള്ള സൗകര്യത്തിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ഈ വീടിൽ നിന്ന് നമുക്ക് വാട്ടർ സോഴ്സായി ഉപയോഗിക്കുന്നത് കിണറാണ്. നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്ന ഒരു പ്രദേശത്താണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ കിണറിലും ധാരാളം ശുദ്ധജലം നമുക്ക് ലഭ്യമാണ്. ഇനി മുറ്റത്ത് നിന്ന് നമുക്ക് നേരെ പോകുന്നത് സിറ്റ് ഔട്ടിലേക്കാണ്. നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ വലിയ അത്യാവശ്യം വലിപ്പമുള്ള ഒരു സിറ്റ് ഔട്ട്, വലിയ ഒരു സിറ്റ് ഔട്ട് തന്നെ ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നു. നല്ല കറുത്ത ബ്ലാക്ക് കളറുള്ള ഗ്രാനൈറ്റാണ് അതിൻ്റെ ഫ്ലോറിങ്ങിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ആദ്യം കാണുന്നത് മെയിൻ ഡോറാണ്, വലിയ മെയിൻ ഡോർ. അതിന് തൊട്ടടുത്തായി ജനൽ കൂടി നൽകിയിരിക്കുന്നു. തേക്കൂട്ടിലാണ് ഈ ജനലും വാതിലും നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം ആ ഭിത്തിയുടെ 3/4 ഭാഗം വരുന്ന രീതിയിലാണ് ആ ഡോർ നിർമ്മിച്ചിരിക്കുന്നത്. ഡോറിൽ കൊടുത്തിരിക്കുന്ന ഹാൻഡിലുകൾ, വലിയ ഹെവി ആയിട്ടുള്ള 2 വലിയ ഹാൻഡിലുകളും നൽകിയിരിക്കുന്നു. ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ ആദ്യം കാണുന്നത് ഈ ഭാഗത്തായിട്ടാണ് അതിൻ്റെ ലിവിങ് സ്പേസ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തായി ഡൈനിങ് സ്പേസ് നൽകിയിരിക്കുന്നു. ആദ്യം നമുക്ക് ലിവിങ് സ്പേസിലേക്ക് പോകാം. ഈ ഭാഗത്ത് നിന്ന് ലിവിങ് സ്പേസിലേക്ക് വരുമ്പോൾ ഒരു ആർച്ച് പോലെ നൽകിയിട്ട് അവിടെ LED ലൈറ്റുകൾ നൽകിയിരിക്കുന്നു. ഒരു മൾട്ടിവുഡിലാണ് ഈ ഭാഗം നിർമ്മിച്ചിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ലിവിങ് സ്പേസാണ് ഇത്. 2 ഭാഗങ്ങളിലായി 2 ജനലുകൾ നൽകിയിരിക്കുന്നു. ഈ ഭാഗത്ത് ഫ്രണ്ട് പോർഷനാണത്. ഈ ഭാഗത്ത് 3 പാളി ജനലും അതിൻ്റെ ഡോറുകളും ജനലുകളുടെ പാളികളെല്ലാം തേക്കൂട്ടിൽ നിർമ്മിച്ചിരിക്കുന്നു. അതിൻ്റെ ഫ്രെയിമുകളെല്ലാം ആഞ്ഞലി വുഡിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ സ്ക്വയർ ട്യൂബിലാണ് ഇതിൻ്റെ അഴികളെല്ലാം സ്ക്വയർ ട്യൂബുകളിൽ നിർമ്മിച്ചിരിക്കുന്നു. ഈ ഭാഗത്തായിട്ടും ഒരു 3 പാളി ജനം നൽകിയിരിക്കുന്നു. ആ നേരത്തെ പറഞ്ഞ പോലെ അടികളെല്ലാം സ്റ്റീലിൽ നൽകിയിരിക്കുന്നു. ഇനി ഇത് ഒരു ലിവിങ് സ്പേസാണ്. ലിവിങ് സ്പേസിൻ്റെ വലതുവശത്തായിട്ട് അതിൻ്റെ ഒരു TV യൂണിറ്റും അതിൻ്റെ ഇലക്ട്രിക് കണക്ഷൻ പോയിൻറ്റുകളും നൽകിയിരിക്കുന്നു. ധാരാളം സ്റ്റോറേജ് സ്പേസുള്ള TV യൂണിറ്റാണ് ഈ നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു പെയിൻറ്റിങ് വാൾ പെയിൻറ്റിങ്ങും ഒരു ഡിഫറെൻറ്റ് കളർ തീമിൽ തന്നെ ഇവിടെ വാൾ പെയിൻറ്റിങ്ങും നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായി ഒരു ഷോക്കേസ് ചെയ്യാവുന്ന രീതിയിൽ ഒരു 3 പോർഷൻ നൽകിയിട്ടുണ്ട്. അവിടെ LED ലൈറ്റുകളും ഡിഫറെൻറ്റ് കളറിലുള്ള LED ലൈറ്റുകളും നൽകിയിരിക്കുന്നു.
ഇനി നമുക്ക് പോകേണ്ടത് ഈ ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. എൻ്റെ വലതുവശത്തായി കാണുന്ന ഈ ഇവിടെയാണ് ഡൈനിങ് സ്പേസ്. ഡൈനിങ് സ്പേസിൽ നിന്ന് ഒരു ഭാഗത്തായി സ്റ്റെയർ കേസ് മോളിലേക്ക് പോകുന്നു, സ്റ്റെയർ ആ ഭാഗത്തുനിന്ന് പോകുന്നു. സ്റ്റെയറിനടിയിലായി നമുക്കൊരു ഇൻവെർട്ടർ പോയിന്റ്, ഇലക്ട്രിക് കണക്ഷൻ പോയിന്റ് ഇവിടെ നൽകിയിരിക്കുന്നു. നമുക്ക് ഈ ഭാഗത്ത് കബോർഡുകൾ നിർമ്മിക്കുന്നതിനുള്ള സൗകര്യമുണ്ട്, നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കബോർഡുകൾ നിർമ്മിക്കാവുന്നതാണ്. പുറകെ വശത്തായി ഒരു 3 പാളി ജനലും നൽകിയിരിക്കുന്നു. അത്യാവശ്യം വലിപ്പമുള്ള, നല്ല വലിപ്പമുള്ള ഒരു ഡൈനിങ് സ്പേസാണിത്. ഈ ഡൈനിങ് സ്പേസിൻ്റെ തൊട്ട് ഫ്രണ്ടിലായി ഈ ഭാഗത്തായി ഒരു വാഷ് കൗണ്ടർ ഈ ഭാഗത്തായിട്ടാണ് നൽകിയിരിക്കുന്നത്. വാഷ് കൗണ്ടറിലേക്ക് വരുമ്പോൾ ഈ ഭാഗത്തായി ഒരു ആർച്ച് നൽകിയിരിക്കുന്നു. ആ ആർച്ചിൻ്റെ ഈ സൈഡിലാണ് ബെഡ്റൂം വരുന്നത്. നേരെ നോക്കുമ്പോൾ നമുക്ക് അവിടെയാണ് അതിൻ്റെ വാഷ് കൗണ്ടർ നൽകിയിരുന്നു. ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് നൽകിയിരിക്കുന്നത്. ഗ്രാനൈറ്റാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിയിലായി മൾട്ടിവുഡിൽ തന്നെ നിർമ്മിച്ച ഒരു ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ ഒരു ഗ്രീൻ കളറുള്ള പെയിൻറ്റിങ് വാൾ പെയിൻറ്റിങ് നൽകിയിരിക്കുന്നു. വലിയ ഒരു മിററും അതിനു മുകളിലായി മൾട്ടിവുഡിൽ തന്നെ നിർമ്മിച്ച ഒരു ഭാഗവും അവിടെയും നൽകിയിരിക്കുന്നു. അത് നല്ല മനോഹരമായിട്ടുണ്ട്. ഇനി ഈ ഡൈനിങ് സ്പേസിൻ്റെ തൊട്ട് അടുത്തായി ഈ ഭാഗത്തായി നമുക്കൊരു ക്രോക്കറി ഷെൽഫും നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തും കുറച്ച് സ്റ്റോറേജ് സ്പേസും ഇവിടെയും നൽകിയിട്ടുണ്ട്. 2 ബെഡ്റൂമുകളാണ് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ലഭ്യമായിട്ടുള്ളത്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോവാം. ഇതാണ് ബെഡ്റൂം. ഈ ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെ വലിപ്പമുള്ള ബെഡ്റൂമാണ്. ഒരു 13x11 വലിപ്പമുള്ള, 13x11 വീതിയിലും 13x നീളത്തിലുമുള്ള ഒരു ബെഡ്റൂമാണിത്. ഈ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ വാർഡ്രോബ് നൽകിയിരിക്കുന്നത്. മരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു മിററുള്ള ഭാഗവും ഒരു ഓപ്പൺ ചെയ്യാവുന്ന വേറൊരു ഭാഗവും ഇവിടെ നൽകിയിരിക്കുന്നു. 3 പാളിയുള്ള 2 ജനലുകൾ ഈ ഭാഗത്തായി, 1 ജനൽ ഇത് ഇതിൻ്റെ ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായി നൽകിയിരിക്കുന്ന ഭാഗമാണ്. ഇത് കാർപോർച്ചാണ്. കാർപോർച്ചിൻ്റെ ബാക്ക് വശത്തായി കണ്ട, നേരത്തെ കണ്ട അതേ ജനലാണ് ഇത്. 3 പാളിയുള്ള ജനൽ അവരെയും നൽകിയിരിക്കുന്നു. എല്ലാ ബെഡ്റൂമുകളും ബാത്റൂം അറ്റാച്ച്ഡാണ്. ഇതാണ് ഇതിൻ്റെ ബാത്റൂം. ഈ ബാത്റൂം ഡോറുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഫൈബർ ഡോറുകളാണ്. ഫൈബർ ഡോറുകളിൽ ഒരു ഗ്ലാസിൻ്റെ ഒരു പോർഷനും നൽകിയിരിക്കുന്നു. നല്ല മനോഹരമായ ഡിസൈനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നേരെ നമ്മൾ വരുമ്പോൾ, ബാത്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെ പ്രകാശം അല്പം കുറവുണ്ട്. നേരെ വരുമ്പോൾ നമ്മൾ കാണുന്നത് അതിൻ്റെ വാഷ് ബേസിനാണ്. അടുത്തതായി അതിൻ്റെ ക്ലോസറ്റും നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായിട്ടാണ് അതിൻ്റെ ഷവറും നൽകിയിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള, നല്ല വലിപ്പമുള്ള ടൈലുകൾ തന്നെയാണ് ഈ ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പോകേണ്ടത് അടുത്ത ബെഡ്റൂമിലേക്കാണ്. ഇതാണ് 2ാമത്തെ ബെഡ്റൂം. ഈ ഈ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത്. ഇതും സെയിം വലിപ്പമുള്ള, 13x11 വലിപ്പമുള്ള അതേ ബെഡ്റൂമാണ്. ഈ ഭാഗത്തായിട്ട് ഒരു വാർഡ്രോബ് നൽകിയിരിക്കുന്നു. 2 പാളിയുള്ള വാർഡ്രോബ്, സെയിം വാർഡ്രോബ് ഇവിടെയും നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായി ഒരു 3 പാളി ജനലും ഈ ഭാഗത്തായി ഒരു 3 പാളി ജനലും നൽകിയിരിക്കുന്നു. ഈ വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, നമ്മൾ സാധാരണ വീടുകളിലെല്ലാം ഫോൾ സീലിംഗ് വർക്കുകൾ കാണാറുണ്ട്. ഇതിൻ്റെ ഫോൾ സീലിംഗ് വർക്കുകളൊന്നും നൽകിയിട്ടില്ല. അതിന് പകരമായി അതിൻ്റെ LED ലൈറ്റുകളെല്ലാം അതിൻ്റെ വാർക്കയിൽ തന്നെയാണ് LED ലൈറ്റുകൾ നൽകിയിരിക്കുന്നത്. എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ളതാണെന്ന് നമ്മൾ പറഞ്ഞു. സെയിം ക്വാളിറ്റിയുള്ള ഫൈബർ ഡോറുകൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. അകത്തേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യമായി കാണുന്നത് ഇതിൻ്റെ ഷവറാണ്. 2ാമതായി ഈ ഭാഗത്തായി ക്ലോസറ്റ് നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായിട്ടാണ് അതിൻ്റെ നമുക്ക് വാഷ് ബേസിൻ നൽകിയിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് അതിൻ്റെ കിച്ചണിലേക്കാണ്. കിച്ചണിലെ വിശേഷങ്ങളൊന്ന് നോക്കാം. ഇതാണ് കിച്ചൺ. കിച്ചൻ്റെ ഡോറുകളാണ് നിർമ്മിച്ച് ഇത് കാണുന്നത്. ഈ ഡോർ നിർമ്മിച്ചിരിക്കുന്നത് ഗ്ലാസിലും വുഡിലുമായിട്ടാണ്. ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ ഒരുപാട് വലിപ്പമില്ലാത്ത ഒരു കിച്ചൺ ഇവിടെ നൽകിയിരിക്കുന്നു. ഒരു യെല്ലോ കളറും വൈറ്റ് കളറുമുള്ള തീമിലാണ് ഇതിൻ്റെ വാർഡ്രോബ് കബോർഡുകളുടെ കളറുകൾ ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നു. ഒരു വൈറ്റ് കളറുള്ള ടൈലുകൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. ടേബിൾ ടോപ്പായി ഉപയോഗിച്ചിരിക്കുന്നത് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. ഈ ഭാഗത്തായിട്ടാണ് അതിൻ്റെ വാഷ് ബേസിൻ വരുന്നത്. സിങ്ക് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. അവിടെ ഒരു 2 പാളി ജനലും നൽകിയിരിക്കുന്നു.
ഈ കിച്ചന്റെ കുറവുകൾ പരിഹരിക്കുന്നതിനായി വലിയ ഒരു വർക്ക് ഏരിയയും നമ്മുടെ ബിൽഡർ ഇവിടെ നൽകിയിരിക്കുന്നു. ഈ ഈ ഭാഗത്ത് അതിൻ്റെ ടേബിൾ ടോപ്പായി ഗ്രാനൈറ്റ് ഉപയോഗിച്ച് ഒരു ഭാഗം നൽകിയിരിക്കുന്നു. ഇവിടെ അതിൻ്റെ സിങ്കും വരുന്നുണ്ട്. ഫുള്ളി കവേർഡായിട്ടുള്ള ഒരു ഏരിയയാണ് ഇത്. ഷീറ്റ് വർക്കിലാണ്, ഷീറ്റ് വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്, ട്രസ് വർക്ക് ചെയ്തിരിക്കുന്നത്. പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ ഒരു കാണുന്നത് അധികം വീടുകളിലൊന്നും കാണാത്ത ഒരു അലക്കുകളും ഈ ഭാഗത്തായി നൽകിയിരിക്കുന്നു. ഇതിൻ്റെ പുറകുവശത്തും അത്യാവശ്യം സ്പേസ് നമുക്ക് ഈ വീടിന് ലഭ്യമാണ്. നമുക്കിപ്പോൾ കേബിൾ ഫ്ലോറിലുള്ള വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പോകേണ്ടത് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ആദ്യമായി അതിൻ്റെ സ്റ്റെയറാണ്. സ്റ്റെയറിൽ വിരിച്ചിരിക്കുന്നത് നേരെ ഗ്രാനൈറ്റാണ്, ലെപ്പോത്ര ഗ്രാനൈറ്റ് ഇവിടെ ഉപയോഗിച്ചിരിക്കും. ബ്ലാക്ക് കളറുള്ള ഗ്രാനൈറ്റാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ഹാൻഡ്രെയിലുകൾ സ്റ്റീലിലും ഗ്ലാസിലുമായി ഹാൻഡ്രെയിലുകൾ നിർമ്മിച്ചിരിക്കുന്നു. നമ്മൾ നേരെ കയറി വരുമ്പോൾ ഈ ഇതിൻ്റെ ഈ വാളിൽ നമുക്ക് പെയിൻറ്റിങ് വാൾ പെയിൻറ്റിങ് നൽകിയിരിക്കുന്നു. ഒരു ബ്ലൂ കളറുള്ള വാൾ പെയിൻറ്റാണ് അവിടെ നൽകിയിരിക്കുന്നത്. തൊട്ടടുത്തായി ഒരു വലിയ ജനലും നൽകിയിരിക്കുന്നു. നമ്മൾ സ്റ്റെപ്പ് കയറി നേരെ വരുന്നത് ഒരുപാട് വലിപ്പമില്ലാത്ത ഒരു ലിവിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യം വലിപ്പമുള്ള, ഒരുപാട് വലിപ്പമില്ലാത്ത ഒരു ലിവിങ് സ്പേസ്. ഈ ഭാഗത്തായി ഒരു കബോർഡ് പോലെ നൽകിയിട്ടുണ്ട്. അവിടെ നമുക്ക് പുസ്തകങ്ങൾ വയ്ക്കുന്നതിനുള്ള ഒരു സ്പേസായി ഇവിടെ ഉപയോഗിക്കാം. രണ്ട് ബെഡ്റൂമുകളാണ് മുകളിലത്തെ നിലയിൽ ഈ വീടിനുള്ളത്. ഇതാണ് ഒന്നാമത്തെ ബെഡ്റൂം. ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് അതിൻ്റെ നേരത്തെ താഴെ കണ്ട പോലെ അതേപോലത്തെ ഒരു വാർഡ്രോബ് നൽകിയിരിക്കുന്നു. രണ്ട് ഭാഗങ്ങളിലായി രണ്ട് മൂന്ന് പാളി ജനലും നൽകിയിരിക്കുന്നു. സെയിം വലിപ്പമുള്ള, താഴത്ത് കണ്ട അതേ വലിപ്പമുള്ള ബെഡ്റൂമുകൾ, എല്ലാ ബെഡ്റൂമുകളും ഒരേ വലിപ്പം തന്നെയാണ് ഇവിടെ. ഇതും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ബെഡ്റൂമാണ്. എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമാണെന്ന് പറഞ്ഞു. നേരത്തെ കണ്ട അതേ ക്വാളിറ്റി ഉള്ള, പക്ഷേ അതിൻ്റെ കളർ വ്യത്യാസമുണ്ട്. ആ ഡോറുകളുടെ കളറുകൾ ഉപയോഗിച്ചിരിക്കുന്ന പാറ്റേൺ വ്യത്യാസമുണ്ട്. നേരെ വരുമ്പോൾ ഒരു ഷവർ നൽകിയിരിക്കുന്നു. രണ്ടാമതായി ആണ് ക്ലോസറ്റ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തായി ഒരു വാഷ് ബേസിൻ നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് പോകേണ്ടത് നാലാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഇതാണ് ഈ വീടിൻ്റെ നാലാമത്തെ ബെഡ്റൂം. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിരിക്കുന്ന, എലിവേഷൻ്റെ ഭാഗമായി കൊടുത്തിരിക്കുന്ന ആ വിൻഡോകളാണ്. അത് തേക്കൂട്ടിൽ നിർമ്മിച്ചിരിക്കുന്നു. ഈ ഭാഗത്തായിട്ടും ഒരു മൂന്ന് പാളി ജനൽ വരുന്നുണ്ട്. ഈ ഇതാണ് ഇതിൻ്റെ വാർഡ്രോബ്. ഇതും ഒരു രണ്ട് പാളിയുള്ള വാർഡ്രോബ് ഇവിടെയും നൽകിയിരിക്കുന്നു. സെയിം ക്വാളിറ്റിയുള്ള ബാത്റൂം ഇവിടെ, സെയിം ക്വാളിറ്റിയുള്ള ബാത്റൂമാണ് ആ ബാത്റൂം. ഇത് നമുക്ക് പോകേണ്ടത് ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ്. ഈ ഭാഗത്താണ് ചെയർ കയറി വരുമ്പോൾ ഈ ഭാഗത്തായിട്ടാണ് യൂട്ടിലിറ്റി ഏരിയ നൽകിയിരിക്കുന്നത്. ഒരു കവേർഡായിട്ടുള്ള സ്പേസാണിത്. ഈ ഭാഗത്തായി ഒരു വാഷ് ബേസിൻ നൽകിയിരിക്കുന്നു. ടെറസിലേക്ക് പോകാനുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത് ഇവിടെയാണ്. ഇത് ഫുള്ളി കവേർഡാണ്, ഗ്രില്ല് ചെയ്ത് കവേർഡ് ചെയ്തിരിക്കുന്നു. ഈ ഭാഗത്തായിട്ടാണ് അതിൻ്റെ വാഷിംഗ് മെഷീൻ്റെ ഭാഗം. ഇവിടെ വേണമെങ്കിൽ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള ഒരു പോയിൻ്റ് നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഭാഗത്തും വാഷിംഗ് മെഷീൻ്റെ ഒരു പോയിൻ്റ് ഇവിടെയും നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഔട്ട്ലെറ്റാണ് താഴേക്കാം. ഇനി ഈ യൂട്ടിലിറ്റി ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഇതിൻ്റെ ബാൽക്കണിയിലേക്കാണ്. ഇതാണ് ഇതിൻ്റെ ബാൽക്കണി. ബാൽക്കണി രണ്ടായി തിരിച്ചിരിക്കുന്നു. ഈ ഭാഗത്തായി ഒരു കവേർഡായിട്ടുള്ള ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഇരിക്കുന്നതിനും വൈകുന്നേരങ്ങളിൽ വന്ന് ഇരിക്കുന്നതിനുമൊക്കെ ആയിട്ട് ഒരു ബെഞ്ച് ടോപ്പ് നൽകിയിരിക്കുന്നു. ഇരിക്കാൻ ഭാഗത്തിനുള്ള ഒരു സ്പേസ് നൽകിയിരിക്കുന്നു. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഏരിയയാണ് ഇവിടെ. നല്ല ഒരു ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ല വലിപ്പമുള്ള ഒരു ബാൽക്കണി.
ഈ ഭാഗത്തും അത്യാവശ്യം സ്പേസ് ഈ ഭാഗത്തും ലഭ്യമാണ്. ഈ വീട് നിർമ്മിച്ചിരിക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ 4.25 സെന്റിലാണ്. ആ ഒരു 2000 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിന്റെ അളവ്. 4 ബെഡ്റൂമുകൾ ഈ വീടിനുണ്ട്. ഈ വീടിനെ കുറിച്ച്, ഇത് പള്ളിക്കരയിലാണ് ഈ വീട് സ്ഥിതി ചെയ്തതെന്ന് പറഞ്ഞു. പള്ളിക്കരയിൽ വീട് നോക്കുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീട് അവർക്ക് നല്ലൊരു ചോയ്സ് ആയിരിക്കും. ഈ വീടിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നും ഈ വീട് കാണാൻ ആഗ്രഹിക്കുന്നവരുമാണെങ്കിൽ ഞങ്ങളുടെ നമ്പറായ 9400986063 ബന്ധപ്പെടാവുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയെങ്കിൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നിങ്ങൾക്ക് നല്ല നമസ്കാരം.